എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലാലപ്പൻ. ലാലപ്പൻ ഓണ്ടറോണ്ട ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ദുബായ് ഫ്രെയിമാണ്. 2018 ജനുവരി 1 ന്യൂ ഇയറിന് ദുബായ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത്. ഞാനും എൻ്റെ റൂംമേറ്റ്സും കൂടിയിട്ട് ഇന്ന് ഈ ഈദ് ദിവസം എല്ലാവരും ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 2-3 ഫ്രണ്ട്സ് കൂടിയും ജോയിൻ ചെയ്യാവുന്നുണ്ട്. എനിവേ, ദുബായ് ഫ്രെയിമിൻ്റെ വിശേഷങ്ങൾ. ദുബായ് ഫ്രെയിമിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ ദുബായ് ഫ്രെയിമിലോട്ട് വളരെ ഈസി ആക്സസ് ആണ്. അൽ ജാഫ്ലിയ മെട്രോ സ്റ്റേഷനാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത്. അവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് ഏറ്റവും വലിയ ലാൻഡ് മാർക്ക് ജബീൽ പാർക്കാണ്. ദുബായിലെ എല്ലാവർക്കും ജബീൽ പാർക്ക് അറിയാം. ജബീൽ പാർക്കിൻ്റെ തൊട്ടടുത്താണ് ദുബായ് ഫ്രെയിം ഉള്ളത്. ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 50 ദിറഹംസ്. ചെക്ക് ഇറ്റ് ഔട്ട്. ക്യൂല് കയറ്റുമോ? ക്യൂല് കയറ്റുമോ? ക്യൂല് കയറ്റുമോ? ദുബായ് ഫ്രെയിമിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 145 അടിയാണ്. ഈദ് ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇന്ന് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായ് ഇന്ന് വളരെ മനോഹരമായ രീതിയിലാണ് ദുബായ് ഫ്രെയിമിലെ ഒരു എൻവയോൺമെൻറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങോട്ട് വേണ്ടി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. ഇനിവേ, വളരെ എക്സൈറ്റഡ് ആണ്. ഇനിയും ഞങ്ങൾ അകത്ത് കയറിയിട്ടില്ല, ദുബായ് ഫ്രെയിം കണ്ടിട്ടില്ല. പിന്നെ ദുബായ് ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കേട്ടൊരു വിവരം എന്ന് വെച്ചാൽ, ദുബായ് ഫ്രെയിം നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് ദുബായും മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ദുബായും ആണ് നമുക്ക് കാണാൻ പറ്റുക. ഈ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ മുകളിലെത്തിയിട്ട് നിങ്ങൾക്കും ആ ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രോഗ്രാം തുടങ്ങിയെന്ന് തോന്നുന്നു, നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി ദുബായ് ഫ്രെയിമിൻ്റെ റൂഫിലെത്തിയിരിക്കുകയാണ്. നൈസ്, കൊള്ളാം. പക്ഷേ ഈ റൂഫിലെത്തിയതിന് മുമ്പായിട്ട് നമ്മൾ താഴ്ന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലിഫ്റ്റിലാണ്. 140 ഫീറ്റിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ലിഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ നമ്മൾ ആദ്യം ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുപോകുന്നുണ്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ എലമെൻസിൻ്റെ സംഭവം, ഒരു മ്യൂസിയം പോലെ. അതിനകത്ത് നമുക്ക് മൊബൈലോ ക്യാമറയോ വീഡിയോസോ ഒന്നും പാടില്ല. അവിടുന്ന് നെക്സ്റ്റ് നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് നമുക്കൊരു 140 അടിയാണ്. അപ്പോൾ അതിന് ലിഫ്റ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് എത്തുന്നത്. ഇവിടെ നമ്മൾ ഈ റൂഫിൽ ഏകദേശം ഒരു 20 മിനിറ്റാണ് നമുക്ക് അവർ നമുക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ട പോലെ നമുക്ക് ഈ റൂഫിലൊക്കെ ഇതിൽ വരുന്നത് ഇതിനകത്ത് ഗ്ലാസ്സാണ്. അപ്പോൾ ഈ 140 ഞാനല്ലോ ഇത്ര അടിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ ഒരു ഫീല് എന്താണെന്നില്ലാണ്. പക്ഷെ പ്രത്യേകിച്ച് പേടിയായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ ചെറിയ കുട്ടികൾ വരെ ഞാൻ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടില്ലേ, ഇതാണ് ഓൾഡ് ദുബായ് എന്ന് പറഞ്ഞുള്ള സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞു ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഓൾഡ് ദുബായും ഒരു ഭാഗത്ത് ന്യൂ ദുബായുമാണ്. ദേ ഇങ്ങോട്ട് നോക്കിയാൽ ഓൾഡ് ദുബായ്, ദേ അങ്ങോട്ട് നോക്കിയാൽ ന്യൂ ദുബായ്. അപ്പോൾ ന്യൂ ദുബായിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ദുബായ് ഫ്രെയിം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ദുബായ് ഫ്രെയിമിൻ്റെ റൂഫ് നമ്മൾ താഴോട്ട് ഇറങ്ങി.
ഞാൻ പറഞ്ഞു കയറിയ സമയത്ത് അവർ മൂന്ന് സെഗ്മെന്റാണ് നമുക്ക് പറഞ്ഞത്. ഈ മൂന്ന് സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എലമെന്റ്സിലാണ് ഒന്നുള്ളത്. അത് ഞാൻ പറഞ്ഞോളെ ഒരു മ്യൂസിയം ടൈപ്പ് സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂഫിലെത്തി, റൂഫിലെ ആ ട്രാൻസ്പെറൻ്റ് ഗ്ലാസ്, ആ ഒരു ഡെപ്ത്, അതിനകത്തുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. സോ ഗുഡ്. അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നു. താഴോട്ട് നമുക്കുണ്ടായിരുന്നതെന്ന് വെച്ചാൽ വളരെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ്, മിഷൻ 2050 ആണ്. അതായത് ദുബായിയുടെ പുതിയ എലമെന്റ്സുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ദുബായിയുടെ പുതിയ ടെക്നോളജികൾ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസുകൾ, അതിൻ്റെ ഡെവലപ്മെന്റ്സുകൾ, ഇങ്ങനെ ഒരുപാട് പുതിയ ഒരുപാട് ഇന്നോവേഷൻസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. സീരിയസ്ലി റിയലി എൻജോയ്ഡ് ദുബായ് ഫ്രെയിം. നിങ്ങൾ എന്തായാലും കാണണം. ദുബായിലെ വേർത്ത് ആയിട്ടുള്ള ഒരു പുതിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒന്നാണ് ദുബായ് ഫ്രെയിം. സൈനിങ് ഓഫ് ലാലത്ത്. ദുബായ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ആർക്കിടെക്ചറൽ മാർവലൻസ് എന്ന് പറയാൻ പറയാം. അത്രയ്ക്കും ഒരു സംഭവമായിട്ടാണ് അവരുണ്ടാക്കിയത്. അമേസിങ്. വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് ദുബായ് ഫ്രെയിമിൽ നിന്ന് ലഭിച്ചത്. കാരണം ദുബായിയുടെ രണ്ട് മുഖങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ ദുബായും പഴയ ദുബായും വളരെ വ്യക്തമായിട്ട് നമുക്ക് അതായത് തിരിച്ചറിയാൻ സാധിക്കും. ഈ ഫോട്ടോ ഫ്രെയിമിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും കാണണം. കാരണം വളരെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്.